ഹായ് ഫ്രണ്ട്സ്, ഇന്നും വന്നിട്ടുള്ളത് ഒരു നേഴ്സറിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഇത് ആയൂരിനും കൊട്ടാരക്കരയ്ക്കും ഇടയ്ക്ക് വാളകം കഴിഞ്ഞാൽ ഉടൻ തന്നെയാണ് ഈ നേഴ്സറി. വളരെ വലിയൊരു നേഴ്സറിയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്രീൻ വാലിയിലാണ്. കൊട്ടാരക്കരയാണ് ഇതിൻ്റെ സ്ഥലം. അപ്പോൾ ഇവിടെ കുറേയധികം ചെടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ചെടിയുടെ വിശേഷവുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഒരു വലിയ നേഴ്സറി ആട്ടോ, ഒരു ചെറുതൊന്നുമല്ല. ഓർക്കിഡിൻ്റെ എല്ലാം ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ സീസണൽ പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. ക്രിസാന്തിമം തൊട്ട് എല്ലാ തരം പ്ലാന്റ്സും ഉണ്ട്, ഇൻഡോർ പ്ലാന്റ്സ് ഉൾപ്പെടെ. അതുപോലെ തന്നെ വിശാലമായിട്ടൊരു പോട്ടിൻ്റെ സെക്ഷനുണ്ട്. അതിനുണ്ടോ, ഇത് പോട്ടിന് വേണ്ടി മാത്രമുള്ളൊരു സെക്ഷനാണ്. ഇതിനകത്തും നിറച്ച് പോട്ട്സ് ഉണ്ട് കണ്ടോ. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പോട്ടുകൾ മാത്രമാണിത്. അപ്പോൾ ഒരുപാട് പലതരത്തിലുള്ള പോട്ട്സ് കണ്ടോ, നല്ല ഭംഗിയുള്ള പോട്ടുകളുണ്ട്. ഇത് ജമന്തിയുടെ ഒരു വലിയ സെക്ഷനാണ്. കുറച്ചധികം ഫ്ലവറുള്ള ജമന്തി ഉണ്ട് കേട്ടോ. ഇത് ഹൈബ്രിഡ് ജമന്തിയുടെ ഒരു മിനിയേച്ചറാണ്. ഇങ്ങനെ ഒരുപാട് ഫ്ലവറുള്ള ചെടിയുണ്ട്. അപ്പോൾ നമുക്ക് ഒരേ സ്ഥലത്ത് നിന്ന് ഇൻഡോർ പ്ലാന്റ്സും ഓർക്കിഡ്സും ജമന്തിയുടെ ഐറ്റംസും എല്ലാം ഒരുമിച്ച് കിട്ടുന്നൊരു സ്ഥലമാണ്. ഇത് വേറൊരു ടൈപ്പ് ജമന്തിയാണ്. എന്താണ്? ക്രിസാന്തിമം. ക്രിസാന്തിമം തന്നെയാണ്. ഇത് കണ്ടോ, ഒരു ക്രിസാന്തിമം, കുറ്റി കുറ്റിയായിട്ട് പൂവുള്ളൊരു ടൈപ്പ്. വളരെ നല്ല ഭംഗിയാണ്. ഇത് 100 ബഡ്സ് എന്നാണ് പറയുന്നത്. ഒരുപാട് നല്ല പ്ലാന്റാണ്. ഇത് മൊത്തം ആന്തോറിയത്തിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ മൊത്തം അങ്ങോട്ട് ആന്തോറിയമാണ്. പലതരത്തിലുള്ള ആന്തോറിയം ചെടിയുണ്ട്. കാളാഞ്ചിയുടെ കളക്ഷൻസാണ്. ഇതിന് ഒരുപാട് കളർ കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ. നല്ല വൈറ്റ് കളർ, നല്ല ഫ്രഷായിട്ടുള്ള ഒരുപാട് നല്ല പ്ലാന്റ്സ് ഉണ്ട്. ഈ ഫ്ലവറൊക്കെ നോക്കൂ, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് അല്ലേ. ഇത് പ്യുവർ വൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല പ്ലാന്റ്സ് ഉണ്ട്. വലിയ വിലയൊന്നുമില്ല താനും കേട്ടോ. 120 രൂപയേ ഉള്ളൂ ഈ പ്ലാന്റിൻ്റെ വില. ഇത് കണ്ടോ, അപ്പോൾ കാളാഞ്ചിയുടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. നോക്കിക്കോളൂ, അപ്പോൾ എന്ത് രസമുള്ള വൈറ്റ് ഫ്ലവർ. ശരിക്കും ഒരു ബൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കണം അല്ലേ. അത്ര ഭംഗിയായിട്ടാണ് ഈ ഫ്ലവേഴ്സ് ഉള്ളത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം കാളാഞ്ചിയുടെ പലതരത്തിലുള്ള യെല്ലോ, പിങ്ക്. ഈ ഫ്ലവറൊക്കെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ഇതൊക്കെ എങ്ങനെയാ വില? 500. ഇതിൻ്റെ ഏത് വെറൈറ്റി ആയത്? അഗ്ലോണിമ സൂപ്പർ വൈറ്റ്. ഇവരുടെ ഒരുപാട് അഗ്ലോണിമയുടെ കളക്ഷൻസ് ഉണ്ട്. പലതരത്തിലുള്ള അഗ്ലോണിമയുണ്ട്. സൂപ്പർ വൈറ്റും റെഡും പിങ്കും എല്ലാ കളർ കോമ്പിനേഷനും ഉണ്ട്. ഇത് കലാത്തിയുടെ ഒരു വലിയ വലിയ കളക്ഷൻസ് ഉണ്ട്. ഇതേ കണ്ടോ, അതുമുണ്ട്. പിന്നെ ഫേൺ ഐറ്റംസ്, പലതരത്തിലുള്ള ഫേൺസ് ഉണ്ട്. ടീ ഫേൺസ്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതാണ് ടീ ഫേൺസ്. ഇതിനൊക്കെ വളരെ റേറ്റ് കുറവാണ് കേട്ടോ. ഒരു 190 ഒക്കെ കൊടുത്താൽ നല്ല പ്ലാന്റ്സ് കിട്ടും. പിന്നെ ഇതെല്ലാം മോൺസ്റ്ററയാണ്. മോൺസ്റ്ററുടെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഇവിടെ വന്നപ്പം തോന്നിയൊരു പ്രത്യേകത, ഇവിടെ പൊതുവെ ചെടിക്ക് ഇച്ചിരി വിലക്കുറവുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് റേറ്റ് കുറച്ച് മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് കളക്ഷൻ ചെടികളും ഉണ്ട് ഇവരുടെ കയ്യിൽ. ഇത് നമ്മുടെ മണിപ്ലാന്റിൻ്റെ സെക്ഷനാണ്. ഇത് ക്രിസാന്തിമത്തിന് തന്നെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ 150 ഉള്ളു കേട്ടോ. ഈ ചെടിക്കൊക്കെ വലിയ പ്ലാന്റുകളാണ്. അതിന് 150 ഉള്ളു. നിറച്ച് ചെടികളുണ്ട് പലതരത്തിലുള്ള ക്രിസാന്തിമം. ഇതെല്ലാം ഫെലനോപ്സിസ് ആണ്. ഫെലനോപ്സിസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവരുടെ കയ്യിൽ. ഇതെല്ലാം ഓർക്കിഡിൻ്റെ സെക്ഷനാണ്.
ഡെൻഡ്രോബീത്തിൻ്റെയും കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് ഇവരുടെ കയ്യിൽ. പക്ഷേ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇല്ല, ഒന്നും രണ്ടും ഫ്ലവേഴ്സ് മാത്രമേ ആ ചെടിയിലുള്ളൂ. കുറച്ച് പ്ലാന്റ്സ് അവരുടെ കയ്യിലുണ്ട്, അത്രയേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ടിരിക്കുന്നത് വലിയ വലിയ മൊസാണ്ടയുടെ പ്ലാന്റുകളാണ്. വലിയ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. നിറയെ ഫ്ലവറോടുകൂടി ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് വെറൈറ്റിയാണിത്. ഇങ്ങനെ കുറേ പ്ലാന്റുകളുണ്ട് ഇവിടെ. ചുറ്റോടി ചുറ്റും കുറേ മൊസാണ്ട വെച്ച് റോസിൻ്റെ വലിയ കളക്ഷൻസ് ഉണ്ട്, കുറേ അധികം നാടൻ റോസും. ഇത് റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ, അപ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുവഴി പാസ് ചെയ്യുന്നവർക്ക് ജസ്റ്റ് കാണാൻ പറ്റും. പൊതുവെ എനിക്ക് തോന്നിയത് ചെടിക്ക് നല്ല വിലക്കുറവുള്ള പോലെ തോന്നി. ഇതിപ്പം ചൈന ഡോളിൻ്റെ ചെടിക്കൊക്കെ 180 ഉള്ളൂ കേട്ടോ. ഇത് ചെറിയ ചെറിയ പ്ലാന്റുകളാണ്, അത് മേടിച്ച് വെച്ചിട്ട് കുറച്ച് വളമൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് വരും. അല്ലാതെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു വലിയ കളക്ഷൻസ് ഉണ്ട് ഇവരുടെ കയ്യിൽ. അതുപോലെ ഫ്ലവറുള്ള പ്ലാന്റുകളും പലതരത്തിലുള്ള ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു വലിയ സെക്ഷൻ തന്നെയുണ്ട്. ഇത് വിക്ടോറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താമരയുടെ വെറൈറ്റിയാണ്. ഇതിലൊരു വൈറ്റ് ഫ്ലവറാണ് ഉണ്ടാവുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഫ്ലവർ ഉണ്ടായിരുന്നു എന്നവർ പറയുന്നു. പുതിയൊരു വെറൈറ്റിയാണ് ഇത്. കണ്ടോ, ഇവിടെ വരുന്നവർക്ക് ഒരുപാട് തരത്തിലുള്ള പോട്ട്സ് മേടിക്കാൻ കിട്ടും. വളരെ ഭംഗിയുള്ള പോട്ടുകളാണ് കേട്ടോ. നല്ല ഇൻഡോർ ചെടിയൊക്കെ വെക്കാൻ പറ്റിയ പോട്ടുകളുടെ ഒരു വിശാലമായ കളക്ഷനുണ്ട്. വലിയൊരു ഒരു ഇതിനു വേണ്ടി ഒരു പ്രത്യേകം അവർ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്, റൂം ഉണ്ടാക്കിയിട്ട്. അത് മൊത്തം ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പോട്ടുകൾ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അത് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെടികൾ മാത്രമല്ല കേട്ടോ, നല്ല പെറ്റ്സിനെ മേടിക്കാൻ കിട്ടും. അതുപോലെ നല്ല അക്വേറിയമുണ്ട്. അതുപോലെ പെറ്റ്സിന് ആവശ്യമുള്ള ഫുഡുകൾ, അതിൻ്റെ കൂടുകൾ, ഫിഷ് ടാങ്ക്, ഇങ്ങനെയുള്ള എല്ലാ സാധനവും അവിടെ വാങ്ങാൻ കിട്ടും. അതുപോലെ നല്ല പേർഷ്യൻ ക്യാറ്റ്സ് ഉൾപ്പെടെ കുറേ കിളികളെ കേട്ടോ. ഒരുപാട് തരത്തിലുള്ള കിളികളുണ്ട്. ഇതുണ്ടോ, കുട്ടികളും ഇവിടെയുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാട്ടോ. ഇത് നന്നായി ഇതുണ്ടോ. പേർഷ്യൻ ക്യാറ്റ്സ് ആണെല്ലാം. ഇതുണ്ടോ, അത് ഒരുപാട് പേർഷ്യൻ ക്യാറ്റ്സ് ഉണ്ട്. ഇതുണ്ടോ, ഹായ്. ഒരുപാട് മീനുണ്ട് കേട്ടോ. ഗോൾഡ് ഫിഷ്, ഗോൾഡ് ഫിഷിൻ്റെ ഇത് നോക്കൂ, ഇത് നല്ല ഭംഗിയല്ല നോക്കൂ. എന്ത് രസമുള്ള കളർ, ഒരുപാട് കളർ കോമ്പിനേഷൻ ഉണ്ട് ഒരേ ഫിഷ് ബോളിൽ. ആ ടാങ്കിൽ തന്നെ ഒരുപാട് ഇതുണ്ട്. അതിന് ഒരു പെയറിന് 100 രൂപയാണ്. ഇത് നമ്മുടെ അരോണയാണ് കേട്ടോ. ഇതിൻ്റെ പല തരത്തിലുള്ള പല വെറൈറ്റി ഉള്ള ഇതുണ്ട്, വൈറ്റും റെഡും. വളരെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് ഏഞ്ചൽ. നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ ഒരുപാട് ഏഞ്ചലിൻ്റെ കുഞ്ഞുങ്ങളും വലുതുമൊക്കെ ഉണ്ട്. ഇവിടെ ഇവർക്ക് ഫ്രൂട്ട്സിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഫ്രൂട്ട്സും അതിൻ്റെ ചെടികളും മാത്രം വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തരം ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകളും ഇവരുടെ അടുത്തുണ്ട്. അപ്പം ഞാനതിൽ കുറേയൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ആപ്പിൾ ബെറിയാണ്, അതൊക്കെ പലതരത്തിലുള്ള മാവാണ് കേട്ടോ. മാവിൻ്റെ സെക്ഷനാണ്. അങ്ങനെ ഒരുപാട് ദൂരത്തോളം ഇവരുടെ ഫ്രൂട്ട്സിന് തന്നെ സെപ്പറേറ്റ് ഒരു സെക്ഷനുണ്ട്. അപ്പം ഇവിടെ വന്നാൽ ഒരുപാട് പ്ലാന്റ്സ് മേടിക്കാം. നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള എല്ലാ ഫ്രൂട്ട്സും ഒരു സ്ഥലത്ത് വന്നാൽ ഫ്രൂട്ട്സും ചെടിയും എല്ലാം കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട.
അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടെ, കുറച്ച് അടീനിയത്തിൻ്റെ വിത്ത് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് പേർക്ക് ഞാൻ അയച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് ഈ ആഴ്ച തന്നെ അയക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.